Hi students, Smart Commerce Channel class ilekku swagatham. We are continuing with discussing the chapter Nature and Significance of Management in Your Business Studies. The topic in this episode is Levels of Management. Generally, there are three levels in the management of an organization. They are number one, top management, number two, middle management, number three, ലോവർ മാനേജ്മെന്റ് ഓർ ഓപ്പറേഷണൽ മാനേജ്മെന്റ്. മാനേജ്മെന്റിന് സാധാരണ മൂന്ന് തലങ്ങളാണ് ഉള്ളത്. അവ ഒന്ന് ഉന്നതതല മാനേജ്മെന്റ്, രണ്ട് മധ്യതല മാനേജ്മെന്റ്, മൂന്ന് താഴെത്തല മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രവർത്തനതല മാനേജ്മെന്റ്. സോ വാട്ട് ആർ ദി ത്രീ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്? നമ്പർ വൺ, ടോപ്പ് മാനേജ്മെന്റ്. നമ്പർ ടു, മിഡിൽ മാനേജ്മെന്റ്. നമ്പർ ത്രീ, ലോവർ മാനേജ്മെന്റ് ഓർ ഓപ്പറേഷണൽ മാനേജ്മെന്റ്. നൗ ലെറ്റ്സ് ഡിസ്കസ് ദി ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് വൺ ബൈ വൺ. ദി ഫസ്റ്റ്, ഇറ്റ് ഈസ് ടോപ്പ് മാനേജ്മെന്റ്. ടോപ്പ് മാനേജ്മെന്റ് കൺസിസ്റ്റ്സ് ദി സീനിയർ മോസ്റ്റ് എക്സിക്യൂട്ടീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ദേ ആർ നോർമലി കോൾഡ് ദി ചെയർമാൻ, പ്രസിഡന്റ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. Their basic task is to integrate different elements and coordinate the activities of different departments to the overall objectives of the organization. They formulate overall organizational objectives and strategies for their achievement. They are responsible for all the activities of the business and for its impact on the society. ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ടോപ്പ് മാനേജ്മെന്റിൽ അടങ്ങുന്നത്. സാധാരണ അവരെ ചെയർമാൻ, പ്രസിഡന്റ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, മാനേജിംഗ് ഡയറക്ടർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. വിവിധ ഘടകങ്ങളെ സമന്വയിപ്പിക്കുകയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങളെ സ്ഥാപനത്തിന്റെ പൊതുവായ ലക്ഷ്യങ്ങളിലേക്ക് ഏകോപിപ്പിക്കുകയുമാണ് അവരുടെ അടിസ്ഥാന ജോലി. സ്ഥാപനത്തിന്റെ പൊതുവായ ലക്ഷ്യങ്ങളും അവ നേടുന്നതിനു വേണ്ടിയുള്ള തന്ത്രങ്ങളും അവർ രൂപം നൽകുന്നു. സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അവ സമൂഹത്തിന് മേൽ ഉണ്ടാക്കാവുന്ന സ്വാധീനത്തിന്റെയും ഉത്തരവാദിത്വം അവർക്കാണ്. നൗ സെക്കൻഡ്, ഇറ്റ് ഈസ് മിഡിൽ മാനേജ്മെന്റ്. മിഡിൽ മാനേജ്മെന്റ് ഈസ് ദി ലിങ്ക് ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ലോവർ മാനേജേഴ്സ്. ദേ ആർ സബോർഡിനേറ്റ് ടു ടോപ്പ് മാനേജേഴ്സ് and superiors to lower managers. They are normally known as divisional or departmental heads. For example, finance manager, production manager, marketing manager, etc. Middle management is responsible for implementing and controlling plans and strategies formulated by top management. Their main task is to carry out the plans formulated by the top managers. For this, they need to, number one, interpret the policies framed by top management. Number two, ensure that their department has necessary personnel. Three, assign necessary duties and responsibilities to them. Four, motivate them to achieve desired objectives. And five, cooperate with other departments for smooth functioning of the organization. ഉന്നതതല മാനേജർമാരെയും താഴെത്തല മാനേജർമാരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് മധ്യതല മാനേജർമാർ. ഉന്നതതല മാനേജർമാർക്ക് അവർ കീഴുദ്യോഗസ്ഥരും താഴെത്തല മാനേജർമാർക്ക് അവർ മേലുദ്യോഗസ്ഥരുമാണ്. ഡിവിഷണൽ അഥവാ ഡിപ്പാർട്ട്മെന്റൽ തലവന്മാർ എന്നാണ് അവർ സാധാരണ അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന്, ഫിനാൻസ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ എന്നിങ്ങനെ. ഉന്നതതല മാനേജ്മെന്റ് രൂപം നൽകുന്ന പദ്ധതികളും തന്ത്രങ്ങളും നടപ്പിലാക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്വം മധ്യതല മാനേജ്മെന്റിനാണ്. ഉന്നതതല മാനേജ്മെന്റ് രൂപം നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി. അതിനുവേണ്ടി അവർക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, ഉന്നതതല മാനേജ്മെന്റ് രൂപം നൽകുന്ന നയങ്ങൾ വ്യാഖ്യാനിക്കുക. രണ്ട്, തങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യത്തിന്
ജീവനക്കാർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. മൂന്ന്, അവർക്ക് ഉത്തരവാദിത്തങ്ങളും ചുമതലകളും വീതിച്ചു നൽകുക. നാല്, ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി അവരെ പ്രചോദിപ്പിക്കുക. അഞ്ച്, സ്ഥാപനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായി സഹകരിക്കുക. നൗ ദി തേർഡ് ലെവൽ ഓഫ് മാനേജ്മെന്റ് ഈസ് ലോവർ ലെവൽ മാനേജ്മെന്റ് ഓർ ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെന്റ് ഓർ സൂപ്പർവൈസറി മാനേജ്മെന്റ്. ദിസ് ലെവൽ ഓഫ് ദി മാനേജ്മെന്റ് കംപ്രൈസസ് ഫോർമൻ ആൻഡ് സൂപ്പർവൈസേഴ്സ്. Supervisors directly oversee the efforts of the workers. Their authority and responsibility is limited according to the plans formulated by the top management. Supervisory management plays a very important role in the organization because they interact with the workers and pass instructions of the middle management to the workers. Through their efforts, they maintain the quality of output, minimize wastage of materials, and maintain safety standards. Supervisor-marum, foreman-marumaanu, lower-level managementil adangunnathu. Workers-inte pravarthanangal, supervisor-mar nerittu velnottam cheyyunnu. Unnathathala management roopam nalkunna pathavikalkku anusarichu, avarude adhikaravum uttaravaadithavum parimithappettirikkum. തൊഴിലാളികളുമായി പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും മധ്യതല മാനേജ്മെന്റിന്റെ നിർദ്ദേശങ്ങൾ അവർക്ക് കൈമാറുകയും ചെയ്യുന്നത് കൊണ്ട് സൂപ്പർവൈസറി മാനേജ്മെന്റ് സ്ഥാപനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിക്കുന്നത്. തങ്ങളുടെ പ്രയത്നങ്ങളിലൂടെ അവർ ഉൽപാദനത്തിന്റെ നിലവാരം നിലനിർത്തുകയും മെറ്റീരിയൽസ് വേസ്റ്റ് ആവുന്നത് കുറയ്ക്കുകയും സുരക്ഷിതത്വ മാനദണ്ഡങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നു. സോ ലെറ്റ്സ് കൺക്ലൂഡ് ദി എപ്പിസോഡ്. There are three levels of management. Number one, top management. Number two, middle management. And number three, lower management or supervisory or operational management. We will be back soon with the next episode of our classes. Thank you. For the easy access of the classes, please subscribe the channel. It is free. By clicking the subscribe option and for getting notifications, click the bell icon and select all below. ഇതിനോടകം അപ്ലോഡ് ചെയ്തു കഴിഞ്ഞ വിവിധ എപ്പിസോഡുകൾ ഓരോന്നായി കാണുന്നതിന് താഴെ പറയുന്ന ലിങ്ക് ടൈപ്പ് ചെയ്ത് ചാനലിന്റെ ഹോം പേജിലെത്തി പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക.